ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബികോം ബി ബി എ ഫിഫ്ത്ത് സെമസ്റ്റർ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിലെ പ്രധാനപ്പെട്ട തിയറി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കറിയാം, പ്രോബ്ലം പേപ്പറിൽ 50 മാർക്കിലധികം തിയറി ക്വസ്റ്റ്യൻസ് ആണ് പുതിയ എക്സാം പാറ്റേൺ പ്രകാരം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിയറി കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ മികച്ച സ്കോറിലേക്ക് എത്താൻ സാധിക്കും. ഇൻകം ടാക്സിലെ പ്രധാനപ്പെട്ട തിയറി ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഒരു സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻകം ടാക്സിലെ ബേസിക് കൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിഫൈൻഡ് പേഴ്സൺ, വാട്ട് ഈസ് അസസി, ഹൂ ഇസ് എ ഡീംഡ് അസസി, ഹൂ ഇസ് അസസി ഇൻ ഡിഫാൾട്ട്, വാട്ട് ഈസ് അസസ്മെൻറ്റ് ഇയർ, ഇത്തരം ക്വസ്റ്റ്യൻസുകളിൽ നിന്ന് തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ വാട്ട് ഈസ് പ്രീവിയസ് ഇയർ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, ഹൂ ഇസ് എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എസ് എ വരെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണിത്. പ്രോബ്ലമും തിയറിയും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ടോട്ടൽ ഇൻകം ആൻഡ് വാട്ട് ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, വാട്ട് ഈസ് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം, വാട്ട് ഈസ് അഗ്രികൾച്ചറൽ ഇൻകം. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ക്യാപിറ്റൽ റെസീപ്റ്റ്, വാട്ട് ഈസ് മാക്സിമം മാർജിനൽ റേറ്റ്, അതേപോലെ വാട്ട് ഈസ് റവന്യൂ റെസീപ്റ്റ്. ഇത്രയുമാണ് ഈ ഒരു മൊഡ്യൂളിൽ 3 മാർക്സിനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ടേംസ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് എനി 6 ഐറ്റംസ് ഓഫ് ഇൻകം എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്ത ഏതെങ്കിലും 6 ഐറ്റംസ് ഓഫ് ഇൻകം ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഡിസ്റ്റിംഗ്വിഷ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആൻഡ് റവന്യൂ റെസിപ്റ്റ്സ്. ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് സിലബസ് പ്രകാരം പറയുന്നില്ലെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള 2 ടോപ്പിക്സ് ആണ്, എന്തായാലും പഠിച്ചു വെക്കണം. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് കാഷ്വൽ ഇൻകം, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്സ്. നെക്സ്റ്റ് വൺ, റൈറ്റ് എ നോട്ട് ഓൺ കമ്പ്യൂട്ടേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം. അതേപോലെ സ്റ്റേറ്റ് ദി എക്സെപ്ഷൻസ് ടു ദി റൂൾ ഓഫ് ചാർജിങ് പ്രീവിയസ് ഇയേഴ്സ് ഇൻകം ഇൻ ദി അസസ്മെൻറ്റ് ഇയർ. ഇത്രയുമാണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻസ്. എസ് എ ക്വസ്റ്റ്യൻസ് ഈ ഒരു മൊഡ്യൂളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നത് എക്സ്പ്ലെയിൻ ഹൗ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഇസ് ഡിറ്റർമിൻഡ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതേപോലെ മറ്റൊന്ന്, റൈറ്റ് എ നോട്ട് ഓൺ എക്സംപ്റ്റഡ് ഇൻകം. ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്നും എസ് എ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. സെക്കൻഡ് മൊഡ്യൂളായ ഇൻകം ഫ്രം സാലറീസിൽ നിന്നും 3 മാർക്സ് ക്വസ്റ്റ്യൻസിന് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിഫൈൻ സാലറി, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സാലറിയുടെ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഡി എൻ എസ് അലവൻസ്, അതേപോലെ വാട്ട് ഈസ് ഹൗസ് റെൻറ്റ് അലവൻസ്, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് പെർക്വിസിറ്റ്, വാട്ട് ഈസ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ലിസ്റ്റ് എനി 3 ഐറ്റം ഓഫ് അലവൻസസ് ഫുള്ളി ടാക്സബിൾ. ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള എനി 3 ഐറ്റംസ് ഓഫ് അലവൻസസ് ആണ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, വാട്ട് ഈസ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഗ്രാറ്റ്യൂറ്റി, അതേപോലെ വാട്ട് ഈസ് ലീവ് എൻകാഷ്മെൻറ്റ്. ഇതൊക്കെയാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഈ ഒരു മൊഡ്യൂളിൽ നിന്നും. ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത് എക്സ്പ്ലെയിൻ പ്രോഫിറ്റ് ഇൻ ലീ ഓഫ് സാലറി, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതേപോലെ എക്സ്പ്ലെയിൻ ടാക്സേഷൻ ഓഫ് എച്ച് ആർ എ, ഹൗസ് റെൻറ്റ് അലവൻസിൻ്റെ ടാക്സേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് വൺ, ലിസ്റ്റ് എനി 6 അലവൻസസ് പാർട്ട്ലി എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്. അതേപോലെ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണത്. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദി ട്രീറ്റ്മെൻറ് ഓഫ് ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റ്യൂറ്റി. ഇൻകം ഫ്രം സാലറീസിൽ നിന്നും എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വാട്ട് ആർ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്.
മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ലിസ്റ്റ് എനി 10 അലവൻസസ് പാർട്ട്ലി എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൽ നിന്നും പാർട്ട്ലി എക്സംപ്റ്റ് ചെയ്ത ഏതെങ്കിലും 10 അലവൻസസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത്രയുമാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. മൊഡ്യൂൾ 3, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്: ഡിഫൈൻ ആനുവൽ വാല്യൂ, ആനുവൽ വാല്യൂയുടെ ഡെഫിനിഷൻ. അതേപോലെ വാട്ട് ഈസ് ഫെയർ മാർക്കറ്റ് വാല്യൂ, വാട്ട് ഈസ് അൺറിയലൈസ്ഡ് റെന്റ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ജുറാസ് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് റെഫർ ചെയ്ത് പഠിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ടു ക്ലെയിം ഡിഡക്ഷൻ ഫോർ അൺറിയലൈസ്ഡ് റെന്റ്. ആൻഡ് ദി ഫൈനൽ വൺ, ഹൗ എക്സ്പെക്ടഡ് റെന്റ് ഈസ് കാൽക്കുലേറ്റഡ് അണ്ടർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കീഴിൽ എങ്ങനെയാണ് എക്സ്പെക്ടഡ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതൊക്കെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്, അതേ രീതിയിലാണ് പഠിച്ചു വെക്കേണ്ടത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന മൊഡ്യൂളിലെ ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നത്, ഹൗ വി ഡിറ്റർമൈൻ ദി ആനുവൽ വാല്യൂ ഓഫ് എ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഇതാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ. ഫോർത്ത് മൊഡ്യൂളായ പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഈ ഒരു സെക്ഷനിൽ ഡിഫൈൻ ബിസിനസ്, ബിസിനസിന്റെ ഡെഫിനിഷൻ, അതേപോലെ പ്രൊഫഷന്റെ ഡെഫിനിഷൻ. ഡിഫൈൻ ബ്ലോക്ക് ഓഫ് അസെറ്റ്സ്, എന്താണ് ബ്ലോക്ക് ഓഫ് അസെറ്റ്സ്, അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ മീനിങ് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ, അതേപോലെ വാട്ട് ഈസ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ കുറച്ച് തിയറി ടോപ്പിക്സ് മാത്രമേ ഈ ഒരു സെക്ഷനിൽ നിന്നുള്ളൂ. നിർബന്ധമായിട്ടും ഇതെല്ലാം സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു വെക്കുക. ഫോർത്ത് മൊഡ്യൂളിൽ എസ്എ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല തിയറി ആയിട്ട്. ഷോർട്ട് എസ്എ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ പ്രൊവിഷൻ ഓഫ് ഇൻകം ടാക്സ് റിഗാർഡിംഗ് എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച് ഇൻ കമ്പ്യൂട്ടിംഗ് ഇൻകം ഫ്രം ബിസിനസ്. അതേപോലെ സ്റ്റേറ്റ് ദി എക്സ്പെൻസസ് വിച്ച് ആർ എക്സ്പ്രസ്ലി ഡിസ്അലൗഡ് ഇൻ കമ്പ്യൂട്ടിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഷോർട്ട് എസ്എ ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. ഫൈനലി ഫിഫ്ത് മൊഡ്യൂൾ, ക്യാപിറ്റൽ ഗെയിൻ. ഇതിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ട് കുറേ ടേംസ് പഠിക്കാനുണ്ട്. വാട്ട് ഈസ് ക്യാപിറ്റൽ അസെറ്റ്? വാട്ട് ഈസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റ്? വാട്ട് ഈസ് ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ്? അതേപോലെ തന്നെ വാട്ട് ഈസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ? വാട്ട് ഈസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ? ഇതിലൊക്കെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്? വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ? നെക്സ്റ്റ്, ഡിഫൈൻ ഡിവിഡൻഡ്. ഇത് പല സബ്ജക്റ്റുകളിലും പഠിക്കാനുള്ളതാണ്, വളരെ ഈസി ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ? അതേപോലെ വാട്ട് ഈസ് ലെസ് ടാക്സ് സെക്യൂരിറ്റീസ്? ക്യാപിറ്റൽ ഗെയിൻ മൊഡ്യൂളിലെ ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ്, വാട്ട് ആർ ദ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ്? സെക്യൂരിറ്റീസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്? ഹൗ വിൽ യു കമ്പ്യൂട്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? നെക്സ്റ്റ് വൺ, ഹൗ വിൽ യു ഗ്രോസ് അപ്പ് ദി നെറ്റ് ഇൻകം റിസീവ്ഡ് ബൈ ദി വേ ഓഫ് വിന്നിംഗ് ലോട്ടറീസ്? ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. ഫിഫ്ത് മൊഡ്യൂളിലെ എസ്എ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്, എക്സ്പ്ലെയിൻ എനി 10 ഇൻകംസ് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന സെക്ഷനിൽ നിന്നും ടാക്സബിൾ ആയിട്ടുള്ള ഏതെങ്കിലും 10 ഇൻകംസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതേപോലെ ഡിസ്കസ് പ്രൊസീജിയർ ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. ഈ ഒരു രണ്ട് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഇത്രയുമാണ്
ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിലെ തിയറി ക്വസ്റ്റ്യൻസ്. ഇതിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൻ്റെ ഡെഫിനിഷൻസ് എല്ലാം ജുറാസ് പി ഡി എഫ് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിച്ചെടുക്കാം, ഫുൾ മാർക്കും ഷോർട്ട് ആൻസറിൽ നേടിയെടുക്കാൻ സാധിക്കും.